കേരളം സുന്ദരമായ ഭൂപ്രദേശമാണ്. എന്നാൽ കുറച്ചു കാലമായി ആഗോള തീവ്രവാദത്തിന്റെ സുഖവാസകേന്ദ്രങ്ങളായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹീരാറ്റുപേട്ടയ്ക്കപ്പുറം വാഗമൺ എന്ന മനോഹരമായ മൊട്ടക്കുന്നുകളും പൈൻമരക്കാടുകളും ഉള്ള സ്ഥലം അന്യഭാഷാ സിനിമാക്കാർ പോലും വന്നിട്ടുള്ള ഇടമാണ്. എന്നാൽ അത് കണ്ട ഇസ്ലാമിക തീവ്രവാദികൾക്കാകട്ടെ പൈൻമരക്കാടുകൾ ഒളിപ്പോർ പരിശീലിക്കാനുള്ള നല്ല ഇടമെന്നാണ് തോന്നിയത്. വാഗമൺ മൊട്ടക്കുന്നുകളാകട്ടെ കുഴിബോംബ് പൊട്ടിച്ചു കളിക്കാൻ പറ്റിയ ഇടവും ഇവിടെ പരി തെളിഞ്ഞ അഭ്യാസവുമായാണ് അവർ അഹമ്മദാബാദിൽ മാലപ്പടക്കം പൊട്ടിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. ഇപ്പോഴിതാ മറ്റു രണ്ട് മനോഹർ സ്ഥലങ്ങൾ കൂടി വാർത്തകളിൽ ഇടം പിടിക്കുന്നു. പത്തനാപുരത്തിന് സമീപം കുളത്തൂപ്പുഴ എന്നൊരു വനമേഖലയുണ്ട്. കേരളത്തിന് അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിർമ്മിച്ച വെടിയുണ്ടകൾ കൂമ്പാരം കൂമ്പാരമായി കിട്ടി. പത്തനാപുരത്തെ പച്ചത്തത്തെ വെടിവെക്കാൻ കൊണ്ടുവന്നതാണോ അതോ പാകിസ്ഥാനിൽ നിന്നും പറന്നുവന്ന ഏതെങ്കിലും കാക്ക വെടിയുണ്ട കൊത്തി കൊണ്ടുവന്നിട്ടതാണോ എന്നൊക്കെ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തെരഞ്ഞു വരികയാണത്രേ. സുഡാപ്പികൾക്ക് പോലീസിലെ രഹസ്യഫയൽ മത്തിപൊതിയാൻ എടുത്തു നൽകിയതിന് സ്പെഷ്യൽ ബ്രാഞ്ചുകാരനെ പുറത്താക്കേണ്ട ഗതികേട് പോലും ഉണ്ടായ പോലീസാണ് കേരള പോലീസ് എന്ന് നാം പ്രത്യേകം ഓർക്കണം. വെടിയുണ്ട കുളിരു തേടി യാത്ര പോയ മറ്റേയിടം വയനാടാണത്രേ. അവിടെ നിന്നും കർണാടകയിലേക്ക് കടക്കാനായിരുന്നു വെടിയുണ്ടയുടെ പദ്ധതി. എന്നാൽ പോലീസിന്റെ അത്ര ജാഗ്രതയില്ലാത്ത എക്സൈസ് ചെക്ക് പോസ്റ്റിലെ നോട്ടപ്പിശവ് മൂലം വെടിയുണ്ടകളുടെ യാത്ര പകുതി വഴിക്ക് മുടങ്ങുകയായിരുന്നു. സംഭവം നടന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞു. പക്ഷേ ആരെങ്കിലും കേട്ടാൽ മോശം പറയാത്ത ഒരു കഥ മെനയാൻ പോലും ഇതുവരെ പോലീസിനായില്ല. ഇനി വാർത്തയിലേക്ക് വരാം. തിരുവനന്തപുരം ചെങ്കോട്ട പാതയിൽ കല്ലുവെട്ടാങ്കുഴി നുപ്പതിരിപ്പാലത്തിന് സമീപം വനപ്രദേശത്ത് പാക് നിർമ്മിത വെടിയുണ്ടകൾ കണ്ടെത്തിയ സംഭവത്തിന് രണ്ട് വർഷം തികയുമ്പോൾ അന്വേഷണം എങ്ങുമെത്താതെ നട്ടം തിരിയുകയാണ്. കഴിഞ്ഞ വർഷം KFDCയുടെ പത്തനാപുരം പാടത്തെ ഭൂമിയിലും മൂന്ന് മാസം ശേഷം കോന്നിയിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് വെടിയുണ്ട കേസിന് തുമ്പുണ്ടാകുമെന്ന അന്വേഷണത്തിലാണ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം. 14 പാക് നിർമ്മിത വെടിയുണ്ടകൾ പാതയോരത്ത് മഞ്ഞക്കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുളത്തൂപ്പുഴയിലെ വെടിയുണ്ട കണ്ടെത്തിയ അന്ന് തന്നെ കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിയ 60 വെടിയുണ്ടകൾ വയനാട് ഇരിട്ടി കിളിയന്തറ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയിരുന്നു. പാക് സേനയ്ക്ക് വെടിയുണ്ടകൾ നിർമ്മിക്കുന്ന പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറിയുടെ മുദ്രണമുള്ള 14 വെടിയുണ്ടകളായിരുന്നു ബൈക്ക് യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുളത്തൂപ്പുഴയിൽ പോലീസ് കണ്ടെത്തിയത്. മിലിറ്ററി ഇന്റലിജൻസ്, NIA തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ സംഭവസ്ഥലവും വെടിയുണ്ടകളും പരിശോധിച്ച ശേഷം പാക് നിർമ്മിതമാണ് വെടിയുണ്ടകളെന്ന് ഉറപ്പാക്കി. പോലീസിന്റെ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൊണ്ടുപിടിച്ച് അന്വേഷിച്ചിട്ടും വെടിയുണ്ടകൾ പാതയോരത്ത് ഉപേക്ഷിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. DIG ടോമിൻ തച്ചങ്കരുടെ നേതൃത്വത്തിൽ അനൂപ് കുരുള ജോൺ മേധാവിയായ തീവ്രവാദ വിരുദ്ധ സംഘം അന്വേഷണം ഏറ്റെടുത്തു. ഇതിൽ കൊല്ലം റൂറൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം രണ്ടു വർഷമായി ആയിരക്കണക്കിന് പേരെ ചോദ്യം ചെയ്തു. കുളത്തൂപ്പുഴ മടത്തറപ്പാതയിൽ സംഭവ ദിവസം മുമ്പും പിമ്പും സഞ്ചരിച്ച ആയിരക്കണക്കിന് യാത്രക്കാരെ CCTVയുടെ സഹായത്തോടെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സാഹചര്യ തെളിവുകളും മറ്റു സാധ്യതകളും കീറിമുറിച്ച് പരിശോധിച്ചിട്ടും തുമ്പൊന്നും കിട്ടിയില്ല. പ്രത്യേക അന്വേഷണ സംഘം കുളത്തൂപ്പുഴ മരാമത്ത് IBയിൽ പ്രത്യേക ക്യാമ്പ് ഓഫീസും തുറന്നിരുന്നു. കോവിഡ് മഹാമാരിയെ തുടർന്ന് ഓഫീസും ക്യാമ്പും പൂട്ടി. ഇതിനിടെയാണ് പത്തനാപുരം പാടത്തും കോന്നിയിലും സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതും അന്വേഷണ സംഘം ഈ വഴിക്ക് അന്വേഷണം ഇപ്പോഴും തുടരുന്നതും. ന്യൂസ് ഡെസ്ക്, ട്രംപ് വോയിസ്.